നമസ്കാരം നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം വെള്ളിയങ്കല് തടയണയിലെ മണൽ നീക്കത്തിനെതിരെ ശക്തമായ താക്കീതുമായി ഭാരതപ്പുഴ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം തൃത്തല വെള്ളിയങ്കല് തടയണയിൽ പ്രളയാനന്തരം അടിഞ്ഞുകൂടിയ മണൽ വാരിയെടുക്കുന്നത് പുഴയോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണെന്നും ദുരന്ത നിവാരണത്തിന്റെ മറവിൽ പുഴയിലെ മണൽക്കൊള്ള അനുവദിക്കില്ലെന്നും പുഴയിലെ മണൽ പുഴയിലെ കുഴികളിൽ തന്നെ നിക്ഷേപിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഭാരതപ്പുഴ സംരക്ഷണ സമിതി വെള്ളിയങ്കലിൽ പ്രതിഷേധ ധർണ നടത്തി കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് നടത്തിയ ധർണ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ഒരേ ഭൂമി ഒരേ ജീവൻ കൂട്ടായ്മ സംസ്ഥാന സമിതി അംഗവുമായ സി രാജഗോപാലൻ പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെ പേരു പറഞ്ഞ് തികച്ചും അശാസ്ത്രീയമായ നടപടികളാണ് പുഴയ്ക്കുമേൽ അധികൃതർ നടത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു തലമുറകൾ നമുക്ക് കൈമാറിയ നീർച്ചാൽ അത്തരം നടപടികളിലൂടെ നശിപ്പിക്കപ്പെടുകയാണ് പുഴയോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെ മുഴുവൻ മനുഷ്യരും ജനാധിപത്യപരമായി പ്രതിഷേധിക്കേണ്ടതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ലത്തീഫ് കുറ്റിപ്പുറം അധ്യക്ഷത വഹിച്ചു യു എ റഷീദ് പാലത്തറ ഭാരതപ്പുഴ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആർ ജെ ഉണ്ണി ഗഫൂർ തൃത്താല ടി പി മണികണ്ഠൻ ചോലയിൽ വേലായുധൻ എന്നിവർ സംസാരിച്ചു ഷംസു നീള സ്വാഗതവും വിനോദ് തൃത്താല നന്ദിയും പറഞ്ഞു പുഴ നശീകരണത്തിനു പകരം പുഴയുടെ ഒഴുക്ക് നഷ്ടപ്പെടുത്തുന്ന ചളിയും പുല്ലും കാടും നീക്കുകയാണ് ചെയ്യേണ്ടത് മണൽവാരലുമായി ബന്ധപ്പെട്ട ഗൌരവമേറിയ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തി മുഖ്യമന്ത്രിക്കും കളക്ടർക്കും മറ്റു ജനപ്രതിനിധികൾക്കും ഭാരതപ്പുഴ സംരക്ഷണ സമിതി നിവേദനം നൽകുമെന്നും മറ്റു സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കോർഡിനേറ്റർ ഹുസൈൻ തട്ടത്താഴത്ത് പറഞ്ഞു ഭാരതപ്പുഴയെ വീണ്ടും സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള മണലെടുപ്പ് മറ്റു തരത്തിലുള്ള കയ്യേറ്റങ്ങളും ചൂഷണങ്ങളും മൂലം ഏകദേശം നമ്മുടെ ഭൂമുഖത്ത് നിന്ന് മാഞ്ഞുപോയി എന്ന് നമ്മൾ കരുതിയിരുന്ന പുഴ അസാധാരണമായ പ്രളയം കൊണ്ട് സ്വയം വീണ്ടെടുത്ത പോലെ അതിന്റെ അതിരുകളും അതിന്റെ കരകളും അതിന്റെ തിട്ടുമൊക്കെ ആ പുഴ സ്വയം വീണ്ടെടുത്തതുപോലെയുള്ള ചില കാഴ്ചകൾ നമ്മൾ കണ്ടു വലിയ ഏരികളായിട്ട് പഴയ കാലത്ത് മണലെടുത്ത് ഉപരിതലം താറുമാറായി വലിയ ഏരികളായിട്ട് ഒട്ടന വിസ്തൃതമായ പ്രദേശങ്ങൾ പാറളി തൊട്ട് പൊന്നാനി വരെയുള്ള പുഴത്തടങ്ങളിലെങ്ങും വലിയ ഏരികളും വലിയ ചാലുകളുമാണ് പുഴ ഒരു കടത്തു തോണി പോലും ഇന്ന് ഉപയോഗിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണ് അതിന്റെ കിടപ്പ് ഈ ഇങ്ങനെ ഏരികളും ചാലുകളുമായി പുഴ മാറിയത് നിയമലംഘിച്ചുള്ള മണലെടുപ്പ് കൊണ്ടാണ് സിസിടിവി ന്യൂസ് തൃത്താല പട്ടാമ്പി ഓങ്ങല്ലൂരിൽ റോഡ് പണി നടത്താതെ 4 ലക്ഷം രൂപ അനുവദിച്ചതായുള്ള സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രക്ഷോഭത്തിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി അഴിമതിയാണ് ഇതിലൂടെ നടത്തിയതെന്നും യു ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 18-ാം വാർഡിൽ ഉൾപ്പെടുന്ന വാണിയാർകുന്ന് കോട്ടേഴ്സ് റോഡാണ് 4 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ചതായി വിവരാവകാശ രേഖയിൽ പറയുന്നത് റോട്ടിൽ 4 ലക്ഷം രൂപ ചെലവാക്കി കോൺക്രീറ്റ് പ്രവൃത്തികൾ നടത്തി എന്നാണ് രേഖകളിൽ കാണിക്കുന്നത് 2019 സെപ്റ്റംബർ മാസത്തോടെ ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ റോഡ് ഇന്നും തകർന്നു കിടക്കുകയാണ് എന്നാൽ നാട്ടുകാരുടെ ആരോപണങ്ങൾ നിഷേധിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഇതുവരെയും മുന്നോട്ട് വരികയും ഉണ്ടായില്ല ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് യു ഡി എഫ് പ്രക്ഷോഭത്തിനിറങ്ങുന്നത് പണി നടത്താത്ത റോഡിന് അനുവദിച്ച ഫണ്ട് പഞ്ചായത്ത് ഭരണസമിതി കൈക്കലാക്കിയിരിക്കുകയാണെന്നും ഇതേക്കുറിച്ച് കേസെടുക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്നും യു ഡി എഫ് നേതാക്കൾ പട്ടാമ്പി മീഡിയ സെന്ററിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊതുജനത്തിന്റെ പണം കൈക്കലാക്കുന്ന സമീപനമാണ് ഭരണസമിതി സ്വീകരിച്ചിരിക്കുന്നതെന്നും ഇതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായും മുന്നോട്ടു പോകുമെന്നും യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി വേണ്ടത്ര തെളിവുകളോടെ പരാതി നൽകിയിട്ടും അധികൃതർ അന്വേഷിക്കുന്നില്ല എന്നു മാത്രമല്ല തുടർന്നും അഴിമതികൾ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപേ സൂചിപ്പിച്ച ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ കൊണ്ടൂർക്കരയിൽ വാണിയാർകുന്ന് കോട്ടേഴ്സ് റോഡ് 2019-20 അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കോൺക്രീറ്റ് ചെയ്യുന്നതിന് 1200 മീറ്ററാണ് ആ റോഡുള്ളത് അത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് 4 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു 120 മീറ്ററാണ് ഉണ്ടായിരുന്നത് അതിന് 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് AS TS ലഭിക്കുകയും DPC അംഗീകാരം ലഭിക്കുകയും ചെയ്തു ടെൻഡർ നടപടികളും പൂർത്തിയായി നാളിതുവരെ അതിൻ്റെ പണി കഴിയാത്തത് കൊണ്ട് UDF ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ പണി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് കോൺട്രാക്ടർക്ക് കൊടുത്തതായിട്ട് അറിയുന്നത് നിങ്ങൾക്ക് പത്രമാധ്യമങ്ങൾക്കോ അതുപോലെ തന്നെ പൊതുജനത്തിനോ അവിടെ പോയി നോക്കിയാൽ അറിയാം ആ പണി ഇന്ന് വരെ പൂർത്തീകരിച്ചിട്ടില്ല ഒരു ചട്ടി സിമൻ്റ് പോലും ആ റോഡിൽ ഇട്ടിട്ടില്ല പക്ഷേ ഞങ്ങൾ വിവരാവകാശ രേഖ പ്രകാരം പഞ്ചായത്തിൽ നിന്നും എയിൽ നിന്നും വാങ്ങിയ രേഖ പ്രകാരം അതിൻ്റെ പണി പൂർത്തീകരിച്ച് ആ 4 ലക്ഷം രൂപ നൽകി എന്നാണ് പറയുന്നത് അപ്പോൾ കോൺട്രാക്ടർ വഴി ആ 4 ലക്ഷം രൂപ ഭരണസമിതി പോക്കറ്റിലാക്കിയിരിക്കുകയാണ് മാത്രമല്ല
ഈ വർഷം 2020-21 പദ്ധതിയിലെ അതേ റോഡിനെ വാണിയാർകുന്ന് കോട്ടേഴ്സ് റോഡിനെ ആ 120 മീറ്റർ പണി ചെയ്യാനായിട്ട് 400,000 രൂപ വീണ്ടും വെച്ചു. അതിൻ്റെ AS TS DPC അംഗീകാരവും ലഭിച്ച് ടെൻഡർ വെച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അത് ഞങ്ങൾ AE AX വിളിച്ചതിൻ്റെ ഫലമായിട്ട് തൽക്കാലം അത് ടെൻഡർ നൽകാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ റോഡിനെ വീണ്ടും പണം നീക്കിവെച്ച് മുഖം രക്ഷിക്കാനാണ് ഇപ്പോൾ ഭരണസമിതി ശ്രമിക്കുന്നത്. ഇത് അനുവദിക്കില്ല. പഞ്ചായത്തിൽ ലഭിച്ച ലോട്ടറി തുക ഉപയോഗിച്ച് നടത്തുന്ന ഓഡിറ്റോറിയം നിർമ്മാണത്തിലും വ്യാപക അഴിമതി നടത്തിയിട്ടുണ്ടെന്നും നേതാക്കൾ തുറന്നടിച്ചു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ PK ഉണ്ണികൃഷ്ണൻ, ഹസൻകുട്ടി, അബൂബക്കർ സിദ്ദീഖ്, രവീന്ദ്രനാഥ്, അബൂബക്കർ ഹാജി തുടങ്ങിയവരും പങ്കെടുത്തു. ഭാരതപ്പുഴയിലെ വെള്ളിയാങ്കലിൽ സാഹസിക മത്സ്യബന്ധനം വ്യാപകം. സ്വന്തം ജീവൻ പണയം വെച്ചുള്ള മീൻപിടുത്തത്തിനായി ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. തടയണയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച് ഷട്ടറുകൾ തുറന്നതോടെ ഇതര സംസ്ഥാനക്കാരുൾപ്പെടെയുള്ള മീൻപിടുത്തക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന തരത്തിലാണ് ഇവിടുത്തെ മത്സ്യബന്ധനം. ഷട്ടർ ഉയർത്താനായി സ്ഥാപിച്ച ഉരുക്കുവടങ്ങളിലൂടെയും പാലത്തിന്റെ കൈവരിയിൽ കെട്ടിയ പ്ലാസ്റ്റിക് കയറുകളിലൂടെയുമാണ് മിക്കവരും പുഴയിലേക്ക് ഇറങ്ങുന്നത്. കൈതെറ്റിയാൽ പതിക്കുന്നത് താഴെയുള്ള കോൺക്രീറ്റ് കടകളിലേക്കോ ഉരുക്ക് ഷട്ടറുകൾക്ക് മുകളിലേക്കോ ആയിരിക്കും. മഴക്കാലത്ത് ഭിത്തികളിലെ വഴുക്കൽ അപകട സാധ്യത ഇരട്ടിയാക്കുകയുമാണ്. പുഴയെക്കുറിച്ചോ ഇവിടുത്തെ അപകട സാധ്യതയെക്കുറിച്ചോ വേണ്ടത്ര ധാരണയില്ലാതെ അയൽ ജില്ലകളിൽ നിന്ന് എത്തുന്നവരാണ് കൂടുതൽ. തടയണയുടെ പടിഞ്ഞാറു ഭാഗത്തും സ്ഥിതി വ്യത്യസ്തമല്ല. പാലത്തിന്റെ അടിത്തറയുടെ ഉറപ്പിനായി സ്ഥാപിച്ച കോൺക്രീറ്റ് കട്ടകളുടെ മുകളിൽ നിന്നാണ് ഇവിടെ നിന്നുള്ള മീൻപിടുത്തം. കാല് തെന്നിയാൽ വീഴുന്നത് കട്ടകൾക്കിടയിലെ വിടവുകളിലേക്കോ കൂർത്ത ഇരുമ്പ് കമ്പികൾക്ക് മുകളിലേക്കോ ആയിരിക്കും. തുറന്ന ഷട്ടറുകൾക്ക് മുൻപിലെ മീൻപിടുത്തവും അപകടം നിറഞ്ഞതാണ്. ശക്തമായ ഒഴുക്കിൽപ്പെട്ടാൽ പതിക്കുന്നത് പുഴയുടെ പടിഞ്ഞാറു ഭാഗത്തെ കുത്തൊഴുക്കിലേക്കായിരിക്കും. ചെറുതും വലുതുമായ അപകട കുഴികൾ നിറഞ്ഞ പുഴയുടെ ഭാഗവുമാണിവിടം. അപകടകരമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നവരെ പറഞ്ഞുവിടാൻ തൃത്താല പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധനകളും ശക്തമാക്കി. CCTV ന്യൂസ്, തൃത്താല. ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. വ്യാഴാഴ്ച കൃഷിഭവൻ പരിസരത്ത് നടന്ന ഞാറ്റുവേല ചന്ത പ്രസിഡന്റ് അക്ബർ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആനി വിനു അധ്യക്ഷനായി. കൃഷി ഓഫീസർ സഹന പദ്ധതി വിശദീകരണം നടത്തി. പുതുതായി ചാർജ് എടുത്ത കൃഷി ഓഫീസർ ചിന്നു ജോസഫ്, പഞ്ചായത്ത് അംഗം കോയക്കുട്ടി, പ്രദീപ് വേണുകുറുപ്പത്ത്, TK സുധീഷ്, അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർമാരായ മനോജ്, രജനി എന്നിവർ സംസാരിച്ചു. ചന്തയിൽ നിന്ന് വിവിധ ഇനങ്ങളായ ഫലവൃക്ഷ തൈകൾ കർഷകർക്ക് ലഭിച്ചു. ഇന്ന് നമ്മളുടെ പഞ്ചായത്തിൽ നല്ലവരായ നാട്ടുകാർക്ക് വേണ്ടി സർക്കാർ ഒരുക്കിയിട്ടുള്ള സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനമായിരുന്നു. ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനത്തിൽ നമ്മുടെ എല്ലാ കൃഷിക്കാർക്കും തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ അംഗങ്ങളുടെയും കൃഷി ഓഫീസിൽ നിന്നുമൊക്കെ നല്ല സഹകരണമാണ്. ഇനി അങ്ങോട്ടും കൃഷിയുടെ പദ്ധതികൾക്ക് മുന്നോക്കം കൊടുത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാൻ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഇടവേള. CCTV യിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV യിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി താലൂക്കിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഡ്രൈവർ ക്യാബിൻ വേർതിരിച്ചുള്ള ടാക്സികൾ നിരത്തിലിറങ്ങി. 10 ടാക്സികളാണ് നിരത്തിലിറങ്ങിയത്. മുഹമ്മദ് മോഹ്സിൻ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഡ്രൈവർമാരുടെ ക്യാബിൻ തിരിച്ചുകൊണ്ടുള്ള ടാക്സികൾ പട്ടാമ്പി താലൂക്കിൽ നിരത്തിലിറങ്ങുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പൊതുഗതാഗതം തുടങ്ങിയെങ്കിലും ടാക്സികൾ ഉപയോഗിക്കുവാൻ ആളുകൾ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പട്ടാമ്പി ജോയിന്റ് RTOയുടെ നിർദ്ദേശപ്രകാരം KTDO KL 52 സോണിലെ ടാക്സി തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ വിധത്തിലുള്ള വാഹനങ്ങൾ പുറത്തിറക്കുന്നത്. ഡ്രൈവറുടെ ക്യാബിൻ തിരിച്ചുകൊണ്ടുള്ള 10 വാഹനങ്ങളാണ് നിരത്തിലിറക്കിയത്. നിരീക്ഷണത്തിനെത്തുന്നവരെ കൊണ്ടുപോകുന്ന എയർപോർട്ട് ടാക്സികൾ പോലെ ഡ്രൈവറുടെ ഏരിയ കാണാൻ കഴിയുന്ന തരത്തിലുള്ള മറകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ വാഹനം സജ്ജമാക്കിയിട്ടുള്ളത്. ഇതുമൂലം ഡ്രൈവർക്കും യാത്രക്കാർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയും.
വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മുഹമ്മദ് മുഹസിൻ എംഎൽഎ നിർവഹിച്ചു. കോവിഡ് പൂർണ്ണമായി അവസാനിക്കില്ല എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. കോവിഡിൻ്റെ കൂടെ നമുക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ, കോവിഡ് വരാതിരിക്കാനും അതോടൊപ്പം തന്നെ അത്തരത്തിൽ അത് പടരാതിരിക്കാനുമുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിലെ ജോയിൻ്റ് ആർടിഒയുടെ നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിൽ ടാക്സി ഡ്രൈവർമാർക്ക് വലിയൊരു സഹായമായിട്ടാണ് ഇവിടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ തൊഴിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ വാഹനങ്ങളെ മാറ്റിയിരിക്കുന്നത്. പൂർണ്ണമായി സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് എന്നാൽ അവർക്ക് തൊഴിൽ ചെയ്യാനും നമ്മുടെ നാട്ടുകാരായിട്ടുള്ള നമ്മുടെ പ്രവാസികൾ ഗൾഫിൽ നിന്നുള്ളവരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും നാട്ടിലേക്ക് എത്തുമ്പോൾ മറ്റൊരു സ്ഥലങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളോ ആംബുലൻസോ ഇല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലെ ടാക്സിക്കാർക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇങ്ങനൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. എയർപോർട്ടിൽ നിന്നും ആളുകളെ കൊണ്ടുവരാനും നിരീക്ഷണത്തിലുള്ള ആളുകളെ ശ്രമപരിശോധനയ്ക്ക് കൊണ്ടുപോകുവാനും ഈ വാഹനം ഉപയോഗിക്കാൻ കഴിയുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. യാത്രക്കാർക്കും ഡ്രൈവർക്കും ഉപയോഗിക്കുന്ന സാനിറ്റൈസർ, ടിഷ്യൂ പേപ്പർ എന്നിവയും വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഗ്ലൗസ് ധരിച്ചാവും ഡ്രൈവർമാർ വാഹനം ഉപയോഗിക്കുക. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുറഹ്മാൻ, ജോയിന്റ് ആർടിഒ സിയു മുജീബ്, പട്ടാമ്പി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജോയ്സൺ, അഷറഫ് സൂപ്പിൽ, കൂട്ടായ്മ പ്രസിഡന്റ് മഹേഷ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് CPM തൃത്താല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കോവിഡ് 19 മറവിൽ കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനവില വർധനവ് പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധ സമരം. CPM ഏരിയ കമ്മിറ്റി അംഗം KP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. എ കൃഷ്ണകുമാർ അധ്യക്ഷനായി. മുൻ MLA ഇ ശങ്കരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV ബിന്ദു, PK ചെറിയരാമൻ, സുനിത, PP വിജീഷ്, അരവിന്ദാക്ഷൻ, അർഷഫ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ ദുരന്ത കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ കൂടുതൽ പാപ്പുകരിക്കാൻ വേണ്ടി കഴിയുക എന്ന ഗവേഷണമാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എല്ലാ ഉൽപ്പന്നവും വില കുറയ്ക്കേണ്ട സമയമാണ്, വില കുറച്ച് ആളുകൾ സഹായിക്കേണ്ട സമയമാണ്. ആ കാലഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 19 ദിവസമായി എല്ലാ ദിവസവും അനിയന്ത്രിതമായിട്ട് പെട്രോളിന്റെ ഡീസലിന്റെ വില ഇങ്ങനെ വർദ്ധിച്ചു. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് CPIM വരവൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരവൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. CPIM വരവൂർ ലോക്കൽ കമ്മിറ്റി അംഗം സി നാരായണൻ നായർ അധ്യക്ഷനായി. CPIM ലോക്കൽ സെക്രട്ടറി KK ബാബു, MR രതിമോഹൻ, UB കണ്ണൻ, NM അനീഷ്, TC രാമകൃഷ്ണൻ, PP സുധാദേവി എന്നിവർ സംസാരിച്ചു. NS സജീഷ് സ്വാഗതവും MA മോഹനൻ നന്ദിയും പറഞ്ഞു. ഇനി നവമാധ്യമ കാഴ്ച. വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതിലും വലിയ സന്തോഷമില്ല. അതുകൊണ്ട് വെള്ളം നനയുന്ന കളികൾക്ക് മുമ്പിൽ ദാ ഇതുപോലെ ഇക്കൂട്ടർ അനങ്ങാതെ നിന്നുകൊടുത്തോളും. എന്തായാലും സംഗതി കലക്കിയിട്ടുണ്ട്. തയ്യൂരിൽ നിന്നും ഷിഹാബ് നൽകിയ ദൃശ്യം. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.